നമസ്തേ നമ്മൾ പ്രവീൺ പൂർവാർദിലുള്ള ഗബൻ എന്നുള്ളതിലെ ക്യാരക്ടറാണ് നോക്കുന്നത് അതിലെ ചരിത്രചിത്രം മൂന്നാമത്തേത് ദേവീദീൻ ഗബൻ എഴുതിയിരിക്കുന്നത് സാമ്രാട്ട് മുംഷി പ്രേംചന്ദ്ജിയാണ് അത് എന്താണെന്ന് നോക്കാം ഉപന്യാസ് സാമ്രാട്ട് മുംഷി പ്രേംചന്ദ് കി ഉന്നതം ഉപന്യാസ് ഗബൻ കാ മുഖ്യ പാത്ര ഹെ ദേവീദീൻ ഉപന്യാസ് ചക്രവർത്തിയായ മുംഷി പ്രേംചന്ദിൻ്റെ ആ നോവലിലുള്ള ഗബനിലെ മുഖ്യ കഥാപാത്രമാണ് ദേവീദീൻ അഗ്നി ആകർഷക് ശൈലി തഥാ ഉന്നതം വി സമാജ് കെ സാദ് വ്യക്തിക്ക് ബി യഥാർത്ഥതാ പർ പ്രകാശ് ഡാലിനെ വാലെ മുംഷി പ്രേംചന്ദ്ദേവിദീൻ കെ ദ്വാരാ പാരിവാരിക് തഥാ സാമാജിക് സമസ്യാവും കോ രാഷ്ട്രീയ സാരോഹാരവും കോ ജോഡിനേക്ക പ്രയാസിയെ തൻ്റെ ആകർഷകമായ ശൈലിയുടെയും ഉയർന്ന ചിന്താഗതിയിലൂടെയും സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും യഥാർത്ഥ രീതിയെ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് മുംഷി പ്രേംചന്ദ് വഴി കുടുംബത്തിൻ്റെയും സാമൂഹിക പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും രാഷ്ട്രീയ കാര്യങ്ങളായി കൂട്ടിച്ചേർക്കാനായി പ്രയത്നിക്കുന്നു ഉദാർ ദേവി ദീൻ പടാലിക്ക നഹിഹി ദേവിദേ വിദ്യാസമ്പന്നനല്ല ലേക്കിൻ അംഗ്രേസി പടയിലിഗിയ വ്യക്തി സേബി അതിക് ഉദാർ നൈതിക് വ സമജദാർ വ്യക്തി ഹി എന്നാൽ ഇംഗ്ലീഷ് പഠിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ ഉദാരമതിയും നൈസർഗികമായും കഴിവുമുള്ള വ്യക്തിയുമാണ് ഗബൻ ഉപന്യാസമേ വ മസ്ദൂർ വർഗ്ഗക്കാർ പ്രതിനിധി കർത്താഹെ ഗബൻ എന്നുള്ള നോവലിൽ ദേവിദീൻ കാണിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായിട്ടാണ് അപ്നെ സദ്ഗുണം കാരണം വസ് ഉപന്യാസമേക്ക് ആദരണീയസ്ഥാൻ പാത്താഹെ തൻ്റെ നല്ല ഗുണങ്ങൾ കാരണം ഈ നോവലിൽ അദ്ദേഹത്തിന് നല്ലൊരു ആദരണീയമായ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് അഗ്നി ഉദാരതാക്കേ കാരൺവ് പാടകോം കെ മന്മേം ഏകല സ്ഥാൻ പാത്താഹേ തൻ്റെ ആ ദയാമനസ്കഥ കാരണം വായിക്കുന്നവരെ മനസ്സിലൊരു പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെ നേടിയെടുക്കാൻ കഴിയുന്നു സബ്ജി ബേച്ചിനേവാല ഹോനെ പർബി വിചാർ തഥാ വ്യവഹാർ സെ ഉച്ച പരോപകാരി തഥാ സ്പഷഷ്ടവാദീഹെ പച്ചക്കറി വിൽക്കുന്ന ആളാണെങ്കിൽ പോലും തൻ്റെ ചിന്താഗതികളും പെരുമാറ്റവും പരോപകാരവും കൊണ്ട് സ്പഷ്ടമായ രീതിയിലാണ് കാണാൻ കഴിയുന്നത് ദേശഭക്ത് ദേവിദീൻ രാഷ്ട്രീയ ഭാവനാസേ ഓത്പ്രോത് ഏക് മഹാൻ ദേശ്ഭക്തി ഹെ ദേവിദീൻ രാഷ്ട്രീയ ഭാവനയിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ വലിയൊരു ദേശഭക്തനാണ് സ്വദേശിക്ക സച്ചാ ഉപാസഖേ സ്വദേശികളുടെ ശരിയായ ഉപാസകനാണ് വ വിദേശി ദിയാസലായ് തക്കാവ് പ്രയോഗ് നഹി കർത്താ ഹേ വിദേശികളുടെ തീപ്പെട്ടി വരേക്കുമുള്ള അത്രയും ഒരു സാധനം പോലും ഉപയോഗിക്കില്ല അവർ കൊച്ചുരുപ്പയെ അധിക് ദേക്കാർ സ്വദേശി കപ്പടാലേന അച്ചലത്ത കൂടുതൽ പൈസ പോയാലും സ്വന്തം രാജ്യത്തിലുള്ള സ്വദേശത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുമായിരുന്നു സസ്തേ ദാമെ വിദേശി കപ്പടാലേന വ കപി പസന്ദ് നെഹിയും കർത്ത കുറഞ്ഞ വിലയിൽ വിദേശികളുടെ വസ്ത്രം വാങ്ങാനൊന്നും ഒരിക്കലും ദേവീദേ ഇഷ്ടപ്പെട്ടിരുന്നില്ല ചീസോ ദാദേക്കാർ ലേനെ പർബി അഗ്നേ ഹി ദേഷ്മയും രചിച്ചെ നമ്മളുടെ ദേശത്തുള്ള സാധനങ്ങൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങുകയാണെങ്കിലും നമ്മളുടെ ദേശത്ത് തന്നെ ആ പൈസ നിലനിൽക്കും ഉസ്ക യ വിചാർ സരാഹ്നി ഹെ അങ്ങനെയുള്ള ചിന്താഗതിക്കാരനായിരുന്നു ദേവീദി നിഡർ ദേവിദീൻ നിഡർഹെ ഒരു കാര്യത്തിനും പേടിക്കാത്ത വ്യക്തിയായിരുന്നു ദേവീദി खरोडी कम्बल दान प्रसंग में भारतीय पूंजीपतियों के दोगले व्यवहार को വ്യവഹാർക്കോ प्रहार करता കരോടി മേലെ ആ കമ്പൽദാനിലെ പ്രസംഗിക്കുന്ന സമയത്ത് ഭാരതീയത്തിലെ ഭാരതത്തിലുള്ള വളരെയധികം മൂല്യധന സമ്പത്തുള്ളവരെ കുറിച്ച് അവരുടെ പെരുമാറ്റത്തിൽ വളരെയധികം തീക്ഷണമായി തന്നെ അടിച്ചമർത്താനുള്ള രീതിയിൽ സംസാരിച്ചു അപ്നേ മിൽമേ അപ്നേ ഹി മസ്ദൂരം കോർദയതാ സെ പീട്ടിനെ വാല സേ കരോടി മൽ കമ്പൽ ധാൻ തേനേക്ക നാട്ടപ്പർ അപ്നെ ആപ്പ് കോദാർ തഥാ ദയാവാൻ ദിക്കാനേ കിലേ കർത്താം തൻ്റെ മില്ലിൽ തൻ്റെ തൊഴിലാളികളോട് നിർദ്ധല നിർദ്ധയമായി കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സേറ്റ് കരോഡിമൽ കമ്പൽ ദഹനം കൊടുക്കുന്ന നാടകത്തിൽ ആക്കോ ഉദാർത്തത ഉദാരോ ദയാവാനായി കാണുന്നതിന് വേണ്ടി ചെയ്യുന്നു ഉസ്കെ ഇസ് വ്യവഹാർക്കോ നിടരതക്കെ സാത്ത് പ്രകട് കർണേക്ക് ദേവീദീൻക്ക് നിടരത സാമ്നിയാത്തി തൻ്റെ പേടിയില്ലായ്മയാണ് ഈ പെരുമാറ്റത്തിലൂടെ പ്രകടമാക്കി കാണിക്കുന്നത് മിലൻ ദേവി ദീൻ രമാനാഥ് സെ ഗാഡിമേ മിൽതാ ഹെ ഭർത്താവായ രമാനാഥിനെ ദേവിദീൻ ट्रेनिल वचान कंड जब रमानाथ के पास कलकत्ता जाने के लिए टिकट लेने का पैसा नहीं होता है तब देवी दिन दस रुपये देकर उसका टिकट बनवाता है രമാനാഥിൻ്റെ കയ്യിൽ കൽക്കത്തയിലേക്ക് പോകുവാനുള്ള ടിക്ക അതിന് ടിക്കറ്റിനുള്ള പൈസയും കൂടി ഇല്ലാതെ വന്ന സമയത്ത് ദേവീദീൻ ആണ് പത്ത് രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തത് ഏകപരിചിത് വ്യക്തിക്ക് സഹായതാക്കർ ദേവീദീൻ അപ്നി ഹൃദയക്ക് ഉദാരത പ്രകട്കർ ദീഹെ ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയെ സഹായിച്ചുകൊണ്ട് ദേവീദീൻ്റെ ആ മനസ്സിൻ്റെ നല്ല മനസ്സിൻ്റെ ഉടമയെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ജബ് രമാനാഥ് പോലീസ് വാലോസെ പകർ ജാതെ പച്ചാസ് അഷർഫിയാം ചുടാനേക്കയത്ന കർത്തേ രമാനാഥിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് അമ്പത് നാണയങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് വെടിവെക്കാനായി പ്രയത്നിച്ചു നിശ്ചിന്ദ്ദേവിദീൻ കാ ചിത്രം ഇസ് ഉപന്യാസമേക്ക് നിശ്ചിന് കഥ ഡിത് വാലെ വ്യക്തിക്ക് രൂപമേ കി ഗ്യേവിദീൻ്റെ ഈ ചി ഈ നോവലിൽ നിശ്ചിന്തവും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുടെ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് ഉസ്നേഹാസ്യ പ്രവർത്തി ഉപന്യാസ്കിയെ അനേക് ജഹോമെ ദീമിൽ താഹെ പരിഹാസത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ ഈ നോവലിൽ പല ഭാഗത്തും കാണാനായി കഴിയുന്നു വ അപ്നെ ആസ്പാസ് കെ ലോകോംകോ കൂ ഹസാത്താഹെ അടുത്തുള്ള ജനങ്ങളെയെല്ലാം വളരെയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുമായിരുന്നു രമാനാഥ് സെ അംഗ്രേസി സിക്കാത്താ ഹെ രമാനാതിൽ നിന്നും ഇംഗ്ലീഷ് എല്ലാം സീക്ത പഠിക്കുന്നു തബ് അംഗ്രേസി ശബ്ദക്കാർ ഹിന്ദി പര്യായ ലേക്കാർ സബ് കോസാത്താഹേ ഇംഗ്ലീഷ് ശബ്ദത്തിൻ്റെ ഹിന്ദി പര്യായം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ഉപന്യാസ് കെ അനേക് ജഗ ഹോം മേ ദേവിദീൻ കാ ബേഫ്രിക് തഥാ നിശ്ചന്ദ്രനേക്ക ചിത്രം കിയ ഗ ഹെ ഈ നോവലിൽ പലയധികം ഭാഗങ്ങളിലും ദേവി ദേവിദീൻ്റെ ആ അനാവശ്യമായിട്ടുള്ള അതും നിശ്ചിന്തമായിരിക്കുന്ന ചിത്രണമാണ് കാണാൻ കഴിയുന്നത് വ ജിന്ദഗി വളരെയധികം സുഖമായി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു ദിൻബർ ബഡി മസ്തി ചിലം പാത്താഹെ പകൽ മുഴുവൻ വളരെയധികം ലഹരിയോടുകൂടി തന്നെ പുകവലിക്കുമായിരുന്നു ജബ് കബി കോയി മിൽ ജാത്തേഹെ ആരെയെങ്കിലും കാണുമ്പോൾ വെറുതെ അനാവശ്യമായി എന്തെങ്കിലും സംസാരിക്കുമായിരുന്നു തോത്ത മൈന കിസ്സ കേസാദ് വ രാമായണാദിബി പട്ടാഹി തോത മൈന എന്നുള്ള അതോടൊപ്പം തന്നെ രാമായണം എല്ലാം തന്നെ വായിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അപ്നെ ജീവൻകോ ആരാംസെ ആകേലാക്കീൻ ഏക്ക് നിശ്ചിം തൻ്റെ ജീവിതത്തെ വളരെയധികം നല്ലതാക്കി മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദേവി ദീനെ പോലെയുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിയുമായിരുന്നു ഉപന്യാസക്കെ അന്തുമേ ഏ കർമണ്ട് വ്യക്തിക്ക് രൂപമയാക്കാർ പാടകോംകിയ മന്മെ അഭിനെലിയെ ഏക് അലഗ് സ്ഥാൻ പാത്താഹെ നോവലിൻ്റെ അവസാനത്തിൽ വളരെയധികം കർമ്മനിഷ്ഠനായ ഒരു വ്യക്തിയുടെ രൂപത്തിൽ വരികയും വായിക്കുന്നവരുടെ മനസ്സിലേക്ക് വളരെയധികം പ്രത്യേകമായൊരു സ്ഥാനം നേടുകയും ചെയ്തു പരോപകാരി സഹാനുഭൂതി സുക്ത വ്യക്തി ദേശഭക്ത നിർഭീക് തഥാ നിശ്ചിത് വ്യക്തിക്ക് രൂപയാക്ക വ ഉപന്യാസ്ക ഏക മുഖ്യപാത്രം പണിച്ചാത്താഹേ പരോപകാരിയെയും ദയുടേ കഥാപാത്രമായും ദേശഭക്തനും പേടിയില്ലാത്തവനും എല്ലാം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് ഇത് ഇതിലെ പ്രധാന കഥാപാത്രമായി തീരുകയായിരുന്നു ദേവീതി അശിക്ഷിത ഹോത്തേയെ മഹാൻ വിചാരവും തഥാ വ്യവഹാർക്കേ കാരണം ഉപന്യാസമി മാത്രയും പാടക സഫ അശിക്ഷ വിദ്യാസമ്പന്നനല്ലെങ്കിൽ പോലും തൻ്റെ വളരെ ഉയർന്ന ചിന്താഗതിയും പെരുമാറ്റവും കാരണം ഈ ലോവൽ മാത്രമല്ല വായിക്കുന്നവരെ മനസ്സിലേക്കും ഒരു പ്രത്യേകമായ സ്ഥാനം നേടിയെടുക്കുവാനായി ദേവിദീന് കഴിഞ്ഞു ദയാനാഥ് ഉപന്യാസ് സമ്രാട്ട് മുംശി പ്രേംചന്ദ്ക്ക് ഉന്നതം ഉപന്യാസ് ഗബൻ കാ മുഖ്യപാത്ര ഹെ ദയാനാഥ് മുംഷി പ്രേംചന്ദ്ൻ്റെ ഉയർന്ന നോവലുകൾ ഗബൻ എന്നുള്ളതിൻ്റെ പ്രധാന കഥാപാത്രമാണ് ദയാനാഥ് അപ്നി ആകർഷക് ശൈലി തഥാ ഉന്നതം വിചാരം കെ സമാജ് കേ സാത് വ്യക്തിക്ക് യഥാർത്ഥകഥ പ്രകാശ് ടാലിനെ മുംശി പ്രേംചന്ദ് ദയാനാഥ് കെ ദ്വാര സർക്കാരി കാര്യാലയമേ വിശ്വത്തിലേനേക്കോ ഹരാം സമചിനെ വ്യക്തി കാ ചിത്രൻകർ സാമാജിക് പരിവർത്തന ലാനേക്ക ഉന്നതം പ്രയാസ് നിക്കേ അദ്ദേഹം ഇതിലൂടെ നമ്മൾക്ക് ചിത്രീകരിച്ച് കാണിക്കുന്നത് വ്യക്തികളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രകാ അതിനെക്കുറിച്ച് പറയുകയും ദയാനാഥ് വഴി ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ കൈക്കൂലി വാങ്ങുന്നതിനെ എതിർക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇതിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഈമാൻദാർ ദയാനാഥ് എക്ക് ഈമാൻദാർ സർക്കാരി നോക്കാർ ഹേ ദാനാഥ് വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റ് ജോലിക്കാരനാണ് കച്ച ഹരിമീൻ കാം കർത്തേഹുയെ അഗർ വേ ചാത്തേത്തോ ലോകോം സേ കൂ പൈസ കമാസക്തേഹേ കോർട്ടിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളിൽ ധാരാളം പൈസ സമ്പാദിക്കുമായിരുന്നു ലേക്കൻ വേ കബി റിശ്വത് നെഹിൻലേത്തെ ഒരിക്കലും കൈക്കൂലി വാങ്ങുമായിരുന്നില്ല ഉസ്ക ദൃഢ വിശ്വാസതാക്കി ഹരാം കി കമായി ഹരാം ഹോജാത്തി ഹെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇതായിരുന്നു ഹരാമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആ സമ്പാദ്യം അനാവശ്യമായി തന്നെ പോകും ഇസ്ലിയെ വേ കബി കിസിൻ ഒരിക്കലും കൈക്കൂലി വാങ്ങിച്ചിരുന്നില്ല അപ്ന കാം ദിൽ കോൾക്കർ കർത്തേ തൻ്റെ ജോലി വളരെയധികം മനസ്സ് തുറന്ന് ചെയ്യുമായിരുന്നു ഏകദം സഹി രൂപ്സേ കർത്തേ അവർ കമായി ക മോഹനഹീൻ ലേത്തെ എല്ലായിപ്പോഴും ശരിയായ രീതിയിൽ ചെയ്യുകയും സമ്പാദ്യത്തിൻ്റെ മോഹം ഒരിക്കലും വെക്കുകയും ചെയ്യുമായിരുന്നില്ല ഏകാന്ത പ്രിയ ദയാനാഥ് ഏകാന്ത പ്രിയതെ എപ്പോഴും ഏകാന്തതാഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദയാനാഥ് വേ കബി കിസിൽ നീ കർത്തേ ആരുമായിട്ടും അധികം ഇടപഴകില്ലായിരുന്നു നഹി നീ ഉൻകെ കാസ് ദോസ്തേ പ്രത്യേകിച്ച് ഒരു കൂട്ടുകാരും ഇല്ലായിരുന്നു അപ്നെ കാമേ ലഗേ രഹത്തെ ഓർ കിസി മിത്രത രക്നേക്ക ഭാവു ഹി നഹി രഹത്തെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുക ആരുമായിട്ടും കൂട്ടുകെട്ട് കൂടുന്നതിൻ്റെ ഭാവം അങ്ങനൊരു ചിന്ത തന്നെ ഉണ്ടായിരുന്നില്ല യ അനേ ഉൻകെലിയെ അച്ചി ബാത്തി ലത്തി അദ്ദേഹത്തിന് വളരെയധികം നല്ല കാര്യമായിട്ടാണ് തോന്നിയത് ലേക്കിൻ ഉൻകാ വ്യാവഹാരിക് ജ്ഞാൻ ബി ഉത്തിനായി സീമിത രജാത്താഹെ അദ്ദേഹത്തിൻ്റെ ആ അറിവും അതിനാൽ അതിന് അതിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരുന്നു മിലൻ സരിത നഹിഹോത്തി അതിൽ കൂടിക്കലരാനായിട്ടുള്ള ഒരു അവസരം ഒരിക്കലും ലഭിച്ചിരുന്നില്ല മധ്യവർഗീ ഭാവന ദയാനാഥ് മധ്യവർഗീ പരിവാർമി പ്രതിനിധി പൻകർ ആത്താഹെ ഈ നോവലിൽ ദയാനാഥ് ഇടത്തരം കുടുംബത്തിലെ ഒരു പ്രതിനിധിയുടെ രൂപത്തിലായിട്ടാണ് വരുന്നത് അപ്നെ ആപ്കോ സമാജ് തഥാ നിയമവും സെ ബന്ധിത സമജനെ പോലെ ദയാനാഥ് അപ്നി ഇച്ഛാവും അനുസാരനെ ഹി സമാജ്ക്ക് ഹിസാബ് സെ ജിയാ കർത്തിയത് സമൂഹത്തിലെ നിയമങ്ങൾ ബന്ധിതമായി മനസ്സിലാക്കിക്കൊണ്ട് ദയാനാഥ് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല സമൂഹത്തിനനുസരിച്ചാണ് ജീവിച്ചിരുന്നത് ഇസ്ലിയെവിനെ അനുസാർ ബഹുത് കൊച്ച് കർണ പടുത്താഹി അതിനാൽ സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ണെങ്കിൽ പോലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും തൻ്റെ മനസ്സിനനുസരിച്ചുള്ള സമൂഹത്തിനനുസരിച്ച് ചുറ്റുപാടിനനുസരിച്ചാണ് ചെയ്തിരുന്നത് അംഗ്രേസും കോദർശമാനേ വലിയ ദയാഥ് വക്കീൽ ദമ്പതിക്കെ ജാർട്ടി കാ ആയോജനോ അംഗ്രേസി ഡംഗ് സജാതേ അദ്ദേഹം ഇംഗ്ലീഷിൽ മായി അംഗീകരിക്കുന്ന ദയാനാഥ് വക്കീൽ ദമ്പതികൾക്ക് പാർട്ടി പാർട്ടി ഏർപ്പാടാക്കിയ സമയത്ത് തൻ്റെ മുറിയിൽ ഇംഗ്ലീഷ് ആകാരുടെ ആ രീതിയാണ് അലങ്കരിച്ചത് അംഗ്രേസി ആദർശകോ മാന്യവാലെ ദയാനാഥ് അന്തിമ അജ്ഞായ വിചാർ ബദലിലേതാ ഹെ ഇംഗ്ലീഷിലെ ആദർശമായി കണക്കാക്കിയിരുന്ന ദയാനാഥ് അവസാനം തൻ്റെ ഈ ചിന്തയെ മാറ്റുന്നു അസഫൽ പിത ദയാനാഥ് അസഫൽ പിതാഹി ദയാനാഥ് തൻ അച്ഛൻ എന്നുള്ള രീതിയിൽ വിജയിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയാണ് അപ്നെ പുത്രക്കോ വേ സഹി ഡങ് പാലൻ പോഷൻ നെഹീം കർപ്പാത്തേ നല്ല രീതിയിൽ മകനെ വളർത്തിക്കൊണ്ടുപോകാനായി കഴിഞ്ഞില്ല അപ്നെ പുത്രുപ്പർ വേ കപി അധികാർ നെഹീൻ കർപ്പാത്തേ ഒരിക്കലും മകനിൽ അധികാരം ചെലുത്തിയിരുന്നില്ല രമാനാഥ് അപ്നെ ഉച്ച ശിക്ഷാക്കോ ഡസേ നഹീം കർപ്പാത്താഹെ അതിനാൽ രമാനാഥിന് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല വകത്തോ ആരാം കി ജിന്ദഗി ജീത്ത വളരെയധികം സുഖലോലി ജീവിച്ചു കഹി ഗോം തര എവിടെയെങ്കിലും എല്ലാം ചുറ്റിക്കൊണ്ട് നടന്നു ലേക്കിൻ ഉസ് പർ ദയാനക്കാ കോ കാ നഹിഹേ അതിൽ ദയാനാഥൊന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല പിന്നെ പുത്രിക്ക് പടായികോ രോഗെ തന്റെ മകന്റെ പടുപ്പിനെ നടക്കാൻ അതിൽ വിജയിച്ചില്ല ജബ് പുത്രിക്ക് ഷാദിക്ക് ബാത്താത്തീഹെ തബ് വേഹിക്ക് ജോ അപ്ന പേഡ് ബർ ന ഷാദിക്കർക്ക് ജീവൻ കൈസേച്ചലായേഗ മകന്റെ വിവാഹത്തിന്റെ കാര്യം വന്നപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് സ്വന്തമായിട്ടുള്ളൊരു കാര്യം നോക്കാൻ കഴിയാത്തവൻ വിവാഹം കഴിഞ്ഞ് എങ്ങനെ ജീവിതം കൊണ്ടുനടക്കും അപ്നെ പത്നിക്കേ കാരണം കോദിക്ക് എലിയെ ഹാമി ഭരണപ്പെടുത്താം രമാനാഥിന്റെ അമ്മയുടെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവനെ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ദയാനാഥ് സമ്മതം മൂളികൊടുത്തത് ആ ദൂർദർശിക ദയാനാഥ് മീൻ ദൂർദർശ ബിൽക്കുൽ നഹീം മുൻ അദ്ദേഹം ഒന്നും തന്നെ നോക്കി നോക്കിക്കണ്ടരില്ല ഷാദിക്കെ ബാദ് ജാൽപ്പ ഓർ രമാനാഥ് കോ ഫിജുൽ കർച്ചു കോഹീം വിവാഹത്തിന് ശേഷം ജാൽപയുടെയും രമാനാഥിൻ്റെയും അനാവശ്യ ചെലവുകളെ ഒരിക്കലും കടുത്തിരുന്നില്ല മുൻകെ സാദ് മിൽക്കർ ബേബി ഫിജുൽ കർച്ചു കർത്തി അദ്ദേഹം കൂടെ നിന്നുകൊണ്ട് ഇതേമാതിരി തന്നെ ചിലവഴിച്ചു ഭവിഷ്യക്കെ ബാമേ കൊച്ചു സോച്ചനെ ഹീം പാത്തേഹി ഭാവിയെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല ജാൽപാക്കെ വ്യവഹാർക്കെ ഭാര്യമേ രമാനാഥ്ക്ക് ഗർസേ നിക്കൽ ജാനേപ്പർ ബലാബുരാസുനാ തേഹി ജാൽപ്പയുടെ പെരുമാറ്റത്തിൽ രമാനാഥ് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും അതിന് നല്ലത് ചീത്ത എന്നെല്ലാം കേൾക്കുമായിരുന്നു അപ്നെ പുത്ര തഥാ ബഹുക്കോ വേ അഗർ സഹി സമയപ്പർ അച്ചി ബാത്തൂം കോ അപ്നാനെ തഥാ ഫിജുൽ ഖർച്ച ത്യാഗ്ദേക്ക് സലാദേത്തെ തോ ഉൻകാ ദുഃഖി നഹോന പടുത്താം ശരിയായ സമയത്ത് മകനെയും മരുമകളെയും നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ അനാവശ്യ ചെലവ് ഉപേക്ഷിക്കാനോ ഉപദേശം കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് അവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു അഗർമണ്യത ദയാനാഥ് പിതാജി പിതാജിക്കെ രൂപേം ബിൽക്കുൽ അസഫൽഹേ അച്ഛൻ എന്നുള്ള രീതിയിൽ ദയാനാഥ് തികച്ചും വിജയിക്കാൻ കഴിയാതെ ഒരു വ്യക്തിയായിരുന്നു ജബ് കർജ് ഖർജ് ബഡ്ജാത്ത തബ് രമാനാഥ് അഗ്നി പത്നിക്കേ ഗഹനവും കോരീകർത്ത ഘടം കൂടി വന്നപ്പോൾ രമാനാഥ് തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു ബഡേ ഹോക്കർ ഉസേ രോക്നേക്കെ ബദലേ ചോരീകർണെ ജോർ തീത്ത വളരെയധികം അതിനെ തടുക്കുന്നതിന് പകരം അതിനെ നിർബന്ധിക്കുകയാണ് ചെയ്ത അപ്നിയെ പുത്രി കേസാ ദേവർക്ക് ആഗർമണ്ണിക്ക് പ്രദർശനിക്കർത്ത തൻ്റെ മകനോടൊപ്പം നിന്നുകൊണ്ട് ആ കഴിവില്ലായ്മ കാണിച്ചു അപ്നെ പുത്രിക്ക് ഗർസേ നിക്കൽ ജാനേക്ക് ഖബർ സുൻകർ വേ കബി വ്യതിനിഹോത്തെ മകൻ വീട് വിട്ടുപോയി എന്ന് അറിഞ്ഞിട്ട് പോലും ഒരിക്കലും ദുഃഖിച്ചില്ല ഉസ്കെലിയെ ബി വേ ജാൽപ്പാക്കോ ദോഷിട്ടാത്ത ജോ ജാൽപ്പയാണ് അതിലെ മോശക്കാരിയെന്ന് വരുത്തിർത്തു ജാൽപ്പ ഉൻകെ വ്യവഹാർ ചെയ്ത് ദുഃഖി ദുഹോത്തി ആ പെരുമാറ്റത്തിൽ അവൾ വളരെയധികം വിഷമിച്ചു അത്നെ പുത്രൃക്കാ പതാ ലഗാനേക്കെലിയേ വേ കുച്ച് ബീ നഹി കർത്തേഹേ തൻ്റെ മകനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല ഉൻകെലിയേത്തോ വ ഘടന ഏകദം സാമാന്യമാലും പടുത്ത അതെല്ലാം സാധാരണ ഒരു സംഭവമായിട്ടാണ് വിട്ടുകളഞ്ഞത് ഇൻ ബാത്ത്റൂംസിൻകി അകർമ്മണ്യത പ്രകോത്തി ഇതിൽ നിന്നും കഴിവില്ലായ്മ പ്രകടമാകുന്നു ഗബൻ ഉപന്യാസ്മി ദയാനാഥ് കാചിത്രം ഏക ഇമാൻദാർ സർക്കാരി കർമ്മചാരിക്ക് രൂപമേ ഹബൻ എന്നുള്ള കഥ നോവലിൽ ദയാനാഥിൻ്റെ ചരിത്രം സത്യസന്ധമായിട്ടുള്ള ഒരു ഗവണ്മെന്റ് ഓഫീസറെ രൂപത്തിൽ ചെയ്തു ലേക്കിൻ അഗ്നി ജിന്ദഗി മേ ബേ കബി സഫൽ നെഹിത്തി ഓഫീസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം നല്ലതാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്നെ സാത് പുത്രി കൗ ബി ജിന്ദഗിക്ക് വേ കരാബ് കറുദ്ദേ തന്നോടൊപ്പം തൻ്റെ മകൻ്റെ ജീവിതവും മോശമാക്കി തീർത്തു ഏകാദർശ് പിതാൻ ഹോക്കർ ഏക അനുഭവഹീൻ വ്യക്തിക്ക് രൂപ വേ പാടകം കെ സാംനി അതിഹി ആദർശ ആദർശവാനായ ഒരു അച്ഛൻ മാത്രമല്ല ഒരു അനുഭവഹീനായ വ്യക്തിയുടെയും കൂടെ രൂപത്തിലാണ് വായിക്കുന്നവരെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ആദർശത്തിൻ്റെ തീരാൻ ഈ നോവലിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രേം ംശി പ്രേംചന്ദ്രി ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും അമർത്താനും മറക്കരുത്